ഹായ് എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോയും ക്യാപ്സിക്കവും മട്ടാണയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാല കറിയാണ്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക്, എന്റെ ഫ്രണ്ട്സ് ആട്ടോ എന്നോട് ചോദിക്കാറുണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഞാൻ ഡബ്ബയിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ കറികൾ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയങ്ങളുണ്ട്, വേഗം പോവാം അടുക്കളയിലേക്ക്. അപ്പൊ ഇതേ നമുക്ക് പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ കറി കേട്ടോ. അപ്പൊ എന്നോട് കുറെ പേര് ഇങ്ങനെ ചപ്പാത്തിക്ക് പറ്റിയ കറികൾ ഇടാൻ പറഞ്ഞു. അത് കാരണമാണ് ഞാനിപ്പോ ഇത് പിടിക്കണേ കേട്ടോ. ഞാനിത് കുറെ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, വളരെ ടേസ്റ്റാന്ന് കണ്ടതിന് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യണത്. അപ്പൊ ഞാനിവിടെ ഇതുപോലത്തെ ചെറിയ പൊട്ടറ്റാണ് എടുത്തത്. എനിക്ക് ചെറിയ പൊട്ടറ്റ കിട്ടിയപ്പോൾ അത് മേടിച്ചു എന്നുള്ളൂ. നിങ്ങൾ വലിയ പൊട്ടറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്തോളൂ, അല്ലെങ്കിൽ വലിയ പൊട്ടറ്റാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പൊ ഞാൻ ഈ ചെറിയ പൊട്ടറ്റ ഒരു 6 പൊട്ടറ്റ എടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു പൊട്ടറ്റോസ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ പുഴുങ്ങിയാണ് വെച്ചേക്കണേ കേട്ടാ, പുഴുങ്ങിയിട്ട് അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചേന്താ. അപ്പൊ ഞാനത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓയിലും ചെയ്യാട്ടാ, ഓയിലും ചെയ്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ആണ്. ശരിക്കും മല്ലിയിലൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പൊ ഓയിലിൽ ചെയ്യുകയാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ വരും. ഇതിന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയിട്ട്, അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ പിന്നെ അരിഞ്ഞു വെച്ചിരുന്നത് കാണിച്ചു തരാം. ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്യാപ്സിക്കത്തിന്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വഴറ്റാൻ വേണം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പൊടികളും വേണം. അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സബോള ഇട്ട് കൊടുക്കാം. കറിവേപ്പില, സബോള, ഇഞ്ചി, ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടാ, ഒരു പച്ചമുളക് അരിഞ്ഞത്. അതൊക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്ക. അതിനൊന്ന് വഴറ്റിയിടുക. ഇനി ഞാൻ കുറച്ച് തന്നെ കേട്ടോ ചേർക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ, നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പൊ ഇതൊന്ന് വഴറ്റി ബ്രൗൺ കളറാക്കിയിട്ട് കാണിക്കാം. അപ്പൊ ഇത് നല്ലോണം സബോള വാടി വന്നിട്ടുണ്ട് കേട്ടോ. സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതിനകത്തേക്ക് ഞാൻ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഇതൊരിപ്പോ 1 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്. ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആട്ടാ, എരിവില്ലാത്തത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇങ്ങനെ ക്രഷ് ചെയ്തത്, അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ്. അതിന്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് വഴറ്റി അതിന്റെ പച്ചമുളക് ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ഇതാ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഇതേ ഒരു തക്കാളി അരിഞ്ഞ ചേർത്ത് കൊടുക്കാണ്. ഈ തക്കാളി ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയണവരെ വഴറ്റണം. അപ്പോ സിമ്മിലിട്ടിട്ട് കുറച്ചു നേരം മൂടി വെച്ചൊന്ന് വേവിക്കണം. അപ്പോ ഈ തക്കാളി ശരിക്കും വെന്ത് കഴിയുമ്പോ അതിന്റെ എണ്ണ തെളിഞ്ഞു വരും, അതുവരെ ഇത് വഴറ്റണം കേട്ടോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതേ തക്കാളിയും പിന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഈ സമയത്ത് നമ്മുടെ പൊട്ടറ്റ ഇട്ട് കൊടുക്കാണ്. പുഴുങ്ങി വെച്ചാണ് പൊട്ടറ്റ കേട്ടോ. അതിന്റെ കൂടെ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കമാണ്. അത് പിന്നെ മട്ടർ, വട്ടാണ വരില്ല നമ്മുടെ പച്ച വട്ടാണ, അതിനെ ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് ഇതിനൊന്ന് വഴറ്റുക ഈ മസാലയിലിട്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് നമുക്ക് ഗ്രേവി ടൈപ്പിലാണല്ലോ കറി ഇരിക്കേണ്ടത്, അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് എന്താ പറയാ, മസാല കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിനകത്തേക്ക് ഞാൻ എന്തേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോണേ, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ഭയങ്കര ഡ്രൈ ആയിരിക്കുമേ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. നമ്മുടെ വെള്ളത്തിന്റെ അളവ് നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു.
പൊട്ടക്ക വെന്തേക്കണതാണ്. അതുകൊണ്ട് ഇനിയും പൊട്ടക്ക വേകാനുള്ള വെള്ളം ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വെച്ചിട്ട് അത് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് വേവിച്ചിടുക കേട്ടോ. ഒന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ശരിക്കും അതൊന്ന് ആ ഗ്രേവി കേട്ടൊന്ന് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയുടെ ഇല ചേർക്കണം. മല്ലിയുടെ ഇല ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ടാ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പുളിക്കൊക്കെ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കണ്ട്. അപ്പൊ അത് നമുക്ക് ഇറക്കണതിന് മുന്നേ ചേർക്കാം. ഇതൊക്കെ ഒന്ന് മിക്സായി കഴിയട്ടെ. അപ്പൊ ആ മസാല നല്ല കട്ടിയിട്ട് വരുള്ളൂ. അപ്പൊ ഇനി ഞാനിതൊന്ന് സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ ഇത് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടു കേട്ടോ. എന്ന ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കൂ കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് കേട്ടോ. പെരിഞ്ജീരകത്തിന്റെയും നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം. അപ്പൊ അത് ഉരുളക്കിഴങ്ങിലേക്കൊക്കെ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിങ്ങനെ ഒരുപാട് കുഴമ്പ് പോലെ ആയി കഴിഞ്ഞാൽ കൊള്ളില്ല. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇത് ചപ്പാത്തി കഴിക്കാനൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി വേണ്ടേ. അപ്പൊ അതിനകത്തേക്ക് ഞാന് തൈര് ചേർത്ത് കൊടുക്കാൻ പോകട്ടെ. തൈര് എന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇത് സ്പൂണാട്ടാ, ടീസ്പൂണാണ്. അപ്പൊ ഞാൻ ഈ ടീസ്പൂണില് ഒരു 2 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് മല്ലിയുടെ ഇല. മല്ലിയുടെ ഇല ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. മല്ലിയുടെ ഇലയുടെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വരില്ല. അപ്പൊ ഇഷ്ടമാണെങ്കിൽ മല്ലിയുടെ ഇല ഇട്ട നല്ല ടേസ്റ്റാണ്. അപ്പൊ ഈ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കുക. ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു, ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല. അപ്പൊ ഇതിപ്പോ ക്യാപ്സിക്കത്തിന്റെയും വട്ടാണയുടെ ഒക്കെ സീസൺ അല്ലേ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ എന്തും ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഭയങ്കര ടേസ്റ്റാണ്. തൈര് ഒഴിച്ചിട്ട് അങ്ങനെ ഒരുപാട് തിളപ്പിക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ആ തൈരിന്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഒന്ന് എല്ലായിടത്തേക്കും തിളച്ച് വരുമ്പോൾ ഇറക്കി വയ്ക്കാം. എന്തെങ്കിലും കറി റെഡിയായിട്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ.